പണ്ടൊരു കാട്ടിൽ മിടുക്കനായ ഒരു കരടി ജീവിച്ചിരുന്നു. അവനെന്നും ക്ഷാമകാലത്തേക്ക് വേണ്ടി തേൻ ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അന്നും പതിവ് പോലെ അവൻ തേൻ ശേഖരിക്കാൻ പോയി. അപ്പോഴാണ് അതുവഴി തന്റെ സുഹൃത്തായ തേനീച്ച പറന്നു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പട്ടിണിയെടുക്കേണ്ടി വന്നു. നീ വരുന്നു എന്റെ കൂടെ? ഇതും പറഞ്ഞവർ രണ്ടുപേരും പിരിഞ്ഞു. കുറഞ്ഞ സമയത്തിന് ശേഷം മാനമിരുണ്ടു. തേനെടുക്കാൻ പോയ കരടിക്കുട്ടൻ സമയം പോയതറിഞ്ഞില്ല. അവൻ കുടത്തിൽ നിറയെ തേനുമായി വീട്ടിലേക്ക് വേഗം നടന്നു. പെട്ടെന്നാണ് വലിയ കാറ്റ് വീശിയതും ഇടിമിന്നൽ അടിച്ചതും. ഇത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നിൽക്കണം, ഇല്ലെങ്കിൽ ഇപ്പോൾ മല നനഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ശേഖരിച്ച തേനൊക്കെ വെള്ളത്തിലോ. തേൻകുടവുമായി നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കയറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കി. പെട്ടെന്നാണ് ദൂരെ ഒരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടത്. കരടിക്കുട്ടൻ വേഗം തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയതും കരടിക്കുട്ടൻ പേടിച്ചുപോയി. നമ്മുടെ കരടിക്കുട്ടൻ അറിയാതെ കയറിയത് ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്കായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എന്തെന്താ മഴ അല്ലേ? അതെ, മഴ, വിശപ്പ്, കരടി, ആഹാ, അന്തസ്. അയ്യോ, എന്നെ അവൻ ചെയ്യരുത്. ഞാൻ മഴ പെയ്തപ്പോൾ അറിയാതെ ഓടിക്കയറിയതാണ്. നിങ്ങളുടെ ഗുഹ എന്ന് അറിഞ്ഞില്ല. ഗുഹയിലേക്ക് വരുന്ന അതിഥികളെ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല അല്ലേ? അതെ, അവർ നേരെ വന്ന് സിംഹരാജാവിന് മുന്നിൽ ഇരുന്നു കൊടുക്കാറാണ് പതിവ്. ഒരുപാട് നാളായി ഒരു മുട്ടൻ കരടിയെ ശാപ്പിട്ടിട്ട്. അതെ അതെ, എന്നാൽ ഇവനെ അങ്ങോട്ട് ശരിപ്പെടുത്തുകയല്ലേ. നിൽക്ക്, എന്താ നിന്റെ കയ്യിലുള്ള കുടത്തിൽ? സിംഹരാജാവിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ മിടുക്കനായ കരടിക്കുട്ടന് ഒരു ബുദ്ധി തോന്നി. പ്രഭോ, വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്? വേഗം പറയൂ. അത് ഈ പുറത്തരം ചെന്നായ്മയോട് നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? രണ്ടാളും പുറത്തു പോകൂ. പ്രഭോ, പുറത്ത് നല്ല മഴയാണ്, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ പോരെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ. പറയൂ, നിനക്ക് എന്താണ് പറയാനുള്ളത്? പ്രഭോ, ഇതൊരു മാജിക് തേനാണ്. എന്റെ മുടിമുട്ട ശ്രീ ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത് മാജിക്? എന്താണ് ഈ തേനിന്റെ പ്രത്യേകത? കേൾക്കട്ടെ. ഈ തേൻ ആര് കുടിക്കുന്നു അവർക്ക് ഈ പാടിലെ ഏറ്റവും വലിയ ശക്തി ഉണ്ടാവാം. അത് കൊള്ളാമല്ലോ. എന്നാൽ ഈ കാട്ടിലെ രാജാവായ ഞാൻ തന്നെയാണ് ആ തേൻ കുടിക്കേണ്ടത്. അത് എനിക്ക് തന്നേക്ക്. അയ്യോ പ്രഭു, ഇത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ഈ തേൻ മാത്രം കുടിച്ചാൽ ഇതിലെ മാജിക് ഗുണം ചെയ്യില്ല. അതിനൊരു കാര്യം കൂടി ചെയ്യണം. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഒരു ചെന്നായിയുടെ വാൽ കൂടി ഇതിലിട്ട് തിളപ്പിച്ചു കഴിക്കണം. എന്നാലേ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയൂ. എനിക്ക് എങ്ങനെ നിന്ന് കിട്ടാനാ ചെന്നായിയുടെ വാൽകൊണ്ട്? അന്ന് തന്നെ ഈ തേനെടുത്തോളൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ചെന്നായ. മന്ത്രി, ചെന്നായിയോട് വേഗം വരാൻ പറയൂ. അയ്യോ, എന്റെ വാൽ ഞാൻ തരൂല. മന്ത്രി വിളിച്ചത് കേട്ടില്ലേ? ചെന്നായിയോട് വേഗം വരാൻ പറയൂ. ദാ വരുന്നു പ്രഭു.
അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് രാജാവിനെ കാണാൻ പോയി. എനിക്ക് നിങ്ങളുടെ വാൽ വേണം. ഇല്ല, ഞാൻ തരില്ല. ഇത് പറഞ്ഞ് ചെന്നായ ഓടി. മന്ത്രി, ഞാൻ അവനെ പിടിക്കാൻ പോവുകയാണ്. അതുവരെ ഈ കരടിയെ നോക്കണം. ഇത് അവന്റെ ബുദ്ധിയാണെങ്കിൽ അവനെ നമുക്ക് ഒരുമിച്ച് ശരിപ്പെടുത്താം. ഇതും പറഞ്ഞ് സിംഹം ചെന്നായയെ പിടിക്കാൻ പോയി. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കരടിയും കുറുക്കനും മാത്രമായി. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ കാര്യം? അത് നിങ്ങളോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വേഗം സിംഹരാജാവിനെ വിളിച്ചു കൊണ്ടുവരുമോ? അയ്യടാ, നിന്റെ ഐഡിയ മനസ്സിലിരിക്കട്ടെ. ഞാൻ സിംഹരാജാവിനെ വിളിക്കാൻ പോകുന്ന തക്കം നോക്കി നിനക്ക് രക്ഷപ്പെടാനല്ലേ? അതെന്റെ അടുത്ത് നടക്കില്ല മോനെ. അയ്യോ, അതല്ല, ദേവനെ ശക്തി ലഭിക്കാൻ ചെന്നായുടെ വാൽ മാത്രം പോരാ. പിന്നെ വേറെ എന്താണ് വേണ്ടത്? ഇല്ല, നീ പറ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച മഹാരാജാവ് പോയത്. സിംഹരാജാവ് വരുമ്പോൾ നിന്നെ ശരിയാക്കിയത് കണ്ടാൽ മൂപ്പർ എന്നെ ശരിയാക്കും. നീ കാര്യം പറ. അത് പിന്നെ ചെന്നായുടെ വാലിന്റെ കൂടെ ഒരു കുറുക്കന്റെ വാലും ചേർത്ത് വേണം തേൻ തിളപ്പിച്ച് കഴിക്കാൻ. എന്നാലേ തേനിന്റെ ശക്തി ഫലിക്കൂ. ദൈവമേ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് നീ ആ മട്ടൻ രാജാവിനോട് പറയല്ലേ? പറയാതെ പിന്നെ മാന്ത്രികത്തേനിന്റെ ശക്തി ഫലിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ശരിയാകില്ലേ രാജാവ്? ആ രാജാവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ കാശിക്ക് പോയെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ മഴ മാറി കരടി തന്റെ തേനുമായി വീട്ടിലേക്ക് പോയി. മിടുക്കനായ കരടിക്ക് അവസരോചിതമായ ഇടപെടൽ കാരണം സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ജീവിതത്തിൽ പേടിക്കാതെ മുന്നേറുക.